ശ്രീലങ്കയുടെ നാഷണൽ അക്വാട്ടിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസിയുമായി ചേർന്ന് സംയുക്ത സൈനിക ശാസ്ത്ര ഗവേഷണം നടത്താൻ ചൈനീസ് സർവേ ആൻഡ് റിസർച്ച് കപ്പൽ ഷിയാൻ സിക്സിനെ അനുവദിക്കരുതെന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാസം അവസാനവും നവംബർ ആദ്യവുമായി ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ ശാസ്ത്ര ഗവേഷണം നടത്താനാണ് പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ ശ്രീലങ്കൻ രാഷ്ട്രതലവനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉന്നയിച്ച വിഷയത്തിലാണ് പ്രസിഡന്റ് വിക്രമസിംഗയുടെ ഈ പ്രതികരണം. ചൈനീസ് ചാരക്കപ്പലിന് ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിടാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് അലി സാപ്രിയ അനുമതി നൽകിയതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ശ്രീലങ്ക ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനും ചൈനീസ് ഈ നീക്കത്തിലൂടെ ശ്രമിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഷിയാൻ സിക്സ് അണ്ടർവാട്ടർ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നിവ ഉപയോഗിച്ച് ആവശ്യമായ എല്ലാത്തരം ഡാറ്റയും ശേഖരിക്കാൻ കഴിയുന്ന കപ്പലാണ്. സെപ്റ്റംബർ 23 ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രവേശിച്ച കപ്പൽ ശ്രീലങ്കയിലെ തുറമുഖമായ ഹമ്പൻടോട്ട തുറമുഖത്തിന് 1000 കിലോമീറ്റർ കിഴക്കായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ചൈനീസ് സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾക്ക് പാർട്ണർഷിപ്പുള്ള തുറമുഖമാണ് ഹമ്പൻടോട്ട. ഏകദേശം 2000 ടൺ ഡീസൽ വഹിക്കുന്ന കപ്പലിന് 2 മാസം കൂടി നിലനിൽക്കാൻ ആവശ്യമായ സാധനങ്ങളുണ്ട്. അതോടെ കഴിഞ്ഞ 5 വർഷമായി ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സജീവവുമാണ്. 2019 കണക്കുകൾ അനുസരിച്ച് യുദ്ധക്കപ്പലുകൾ, ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കറുകൾ, ഗവേഷണ കപ്പലുകൾ എന്നിവ ഉൾപ്പെടെ മൊത്തം കപ്പലുകളുടെ എണ്ണം 29. 2020 അത് 39, പിന്നീട് 2021 45, 2022 43. ഈ വർഷം സെപ്റ്റംബർ 15 വരെ 28 ചൈനീസ് കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.